നമസ്കാരം. പ്രളയം സംഹാര താണ്ഡവമാടിയ കുട്ടിക്കലിൽ ദൈവദൂതരെ പോലെ എത്തി നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളെ അനുമോദിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുന്നു. ഷിബി പി കെയുടെ പോസ്റ്റിൽ പ്രളയത്തിന്റെ ഭീകരതയും രാഷ്ട്രീയ നേതാക്കളുടെ നിസ്സംഗതയും വ്യക്തമായി വരച്ചു കാട്ടുന്നു. കുട്ടിക്കൽ എന്ന പ്രകൃതി രമണീയമായ തന്റെ ഗ്രാമം ഇന്നൊരു ശവപ്പറമ്പ് പോലെ കിടക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് കൊച്ചി സ്വദേശിയായ യുവതിയാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. സേവാഭാരതിയുടെ സേവന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിർത്തുന്ന പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. കുട്ടിക്കൽ എന്ന പ്രകൃതി രമണീയമായ എന്റെ ഗ്രാമം ഇന്നൊരു ശവപ്പറമ്പ് പോലെ കിടക്കുന്നു. മാധ്യമങ്ങൾ പറയുന്നത് പോലെ വെറും ഒന്നോ രണ്ടോ ഉരുൾപൊട്ടൽ ആയിരുന്നില്ല. ഏതാണ്ട് 10-20 കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഉറുമ്പിക്കര മലയുടെ വലിയൊരു ഭാഗം ഇടിഞ്ഞിറങ്ങി. വഴിയിൽ കണ്ടതൊക്കെ തച്ചു തകർത്തു കൊണ്ടിരുന്നു. കിലോമീറ്ററുകളോളം സംഹാര താണ്ടവമാടി. മഴ വന്നാൽ മണിമലയാറ്റിലെ വെള്ളം നോക്കി അപകടം പ്രവചിക്കുന്ന നാട്ടുകാരുടെ എല്ലാ പ്രതീക്ഷകളെയും തച്ചു തകർത്ത് മലവെള്ളം ആർത്തിരമ്പി വന്നത് പുഴക്ക് പകരം റോഡിലൂടെ. കാടും മലയും വെള്ളവും ഒക്കെ കൂടി ആർത്തിരമ്പി വരുന്ന ഭയാനക ശബ്ദം കേട്ട ജനങ്ങളെല്ലാം ജീവനും വാരിപ്പിടിച്ചുകൊണ്ട് പൊക്കമുള്ള സ്ഥലങ്ങളിൽ ഓടിക്കയറി. വീടുകളുടെ മുകളിലൂടെ വെള്ളം കുത്തിയൊലിച്ചു. വളർത്തുമൃഗങ്ങൾ ചത്തൊടുങ്ങി. ഉടുതുണിയില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടവർ ആയിരക്കണക്കിന്. പകൽ 11 മണിക്കായതുകൊണ്ട് മരണം വരെ വളരെ കുറവായിരുന്നു. അല്ലെങ്കിൽ ആയിരക്കണക്കിന് മനുഷ്യർ ഇന്ന് മണ്ണിനോട് ചേർന്നേനെ. മാധ്യമങ്ങളിൽ കാണുന്ന പോലെ അത്ര ചെറുതല്ല കാര്യങ്ങൾ. പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് പാവപ്പെട്ടവർ താമസിച്ചിരുന്ന കോളനികളൊക്കെ അപ്പാടെ തുടച്ചു നീക്കപ്പെട്ടു. കുട്ടിക്കൽ എന്നൊരു കൊച്ചു ടൗൺ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധം തകർന്നുപോയി. അവശേഷിക്കുന്നത് പുതുതായി പണിത കുറെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രം. ചുരുക്കി പറഞ്ഞാൽ കുട്ടിക്കൽ എന്നൊരു പഞ്ചായത്തിനെ മുഴുവൻ മലവെള്ളം കശക്കിയെറിഞ്ഞു. ഒരു നാട് മുഴുവൻ ദുരിതാശ്വാസ ക്യാമ്പിൽ. ഈറൻ മാറാൻ ഒരു തുണി പോലും ആർക്കുമില്ല. കുടിവെള്ളമില്ല. ഒന്നും വാങ്ങാൻ കടകളില്ല. മാധ്യമശ്രദ്ധ കിട്ടിയില്ല. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയത് നാട്ടുകാരാണ്. ആരെയും കുറ്റപ്പെടുത്തുകയില്ല. റോഡുകളും പാലങ്ങളും ഒക്കെ തകർന്ന് ഫോണും ഇന്റർനെറ്റും ഇലക്ട്രിസിറ്റിയും ഒന്നുമില്ലാതെ ഒറ്റപ്പെട്ടുപോയ ഉൾപ്രദേശങ്ങൾ ആരും എത്താതെ കിടന്നു. നാട്ടുകാർ കണ്ടെടുത്ത ശവശരീരങ്ങൾ പോലും സംസ്കരിക്കാനോ ആശുപത്രിയിൽ എത്തിക്കാനോ കഴിഞ്ഞില്ല. എന്റെ സഹോദരിയുടെ വീട് മുങ്ങി. വെള്ളമിറങ്ങിയപ്പോൾ ചെളിയിൽ മുങ്ങിപ്പോയ വീടുകൾ എങ്ങനെ വൃത്തിയാക്കുമെന്ന് അറിയാതെ നാട്ടുകാർ നിസ്സഹായരായി നിൽക്കുന്ന കാഴ്ച. കാരണം ഒരു തുമ്പയോ മൺവെട്ടിയോ പോലും ഒരിടത്തുമില്ല. മുറ്റത്താണ് നാട്ടുകാർ സാധാരണ അതൊക്കെ സൂക്ഷിക്കുക. എല്ലാം ഒഴുകിപ്പോയി. ബാക്കിയുള്ളവ മണ്ണിൽ പുതഞ്ഞു. വെള്ളക്കുപ്പായമിട്ട ചില രാഷ്ട്രീയക്കാർ വന്ന് കാര്യങ്ങൾ നിരീക്ഷിച്ചു പോകുന്നത് ടിവിയിൽ കണ്ടു. പക്ഷെ ഇന്ന് രാവിലെ സേവാഭാരതിയുടെ 50 വളണ്ടിയേഴ്സ് ഒരു ടിപ്പർ ലോറിയിൽ അവിടെ വന്നിറങ്ങി. വണ്ടി നിറയെ പണിയായുധങ്ങളും ഭക്ഷണ സാമഗ്രികളുമായി എത്തിയ അവർ ചേച്ചിയുടെ വീടും ജാതിമത രാഷ്ട്രീയ ഭേദമന്യെ അയൽപ്പക്കത്തെ വീടുകളും വൃത്തിയാക്കി തുടങ്ങി. അവർ കൊണ്ടുവന്ന പഴങ്ങളും ഭക്ഷണ സാധനങ്ങളും വെള്ളവും നാട്ടുകാർക്കെല്ലാം കൊടുത്തു. ടൺ കണക്കിന് ചെളിയടിഞ്ഞ വീടിന്റെ ക്ലീനിങ് എവിടെയും എത്തിയില്ല. നാളെയും വരാമെന്ന് പറഞ്ഞവർ തിരികെ പോയി. പാമ്പും കുപ്പിച്ചില്ലും വളർത്തുമൃഗങ്ങളുടെ ചീഞ്ഞശവങ്ങളും നാട്ടിലുള്ള സകല മാലിന്യങ്ങളും വന്നടിഞ്ഞ വീടുകളിൽ ആത്മസമർപ്പണത്തോടെ ലാഭമില്ലാതെ പണിയെടുക്കുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യർ മറക്കില്ല ഈ സഹായം ജീവനുള്ള കാലം. എല്ലാം നഷ്ടപ്പെട്ട് പെരുമഴയുടെ മുന്നിൽ വിറങ്ങലിച്ചു നിന്നുപോയ എന്റെ സഹോദരിയുടെ വീടിന് മുന്നിൽ ദൈവദൂതരെ പോലെ വന്നിറങ്ങി ആ കാക്കി നിക്കറുകാരെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.